ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ശരിക്കും സാധനം സ്മെൽറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ വേണ്ടി നമ്മൾ ഒരു 10 ഫർണീസ് വെച്ചിട്ട് ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, എന്റെ പേര് സ്തുതി. ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 23-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്മെൽറ്റർ ഉണ്ടാക്കാനുള്ള പണിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിനിങ് ഏരിയയിൽ നമുക്കൊരു ലൈറ്റ് വയ്ക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രെയിനിങ് ഏരിയ ഉണ്ടാക്കിയായിരുന്നു. എന്റെ വാള് വെച്ചിട്ടുള്ള സ്കില്ലൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ നെതറിലോട്ടൊന്ന് പോയിട്ട് കുറച്ച് ഗ്ലോസ് ഒന്ന് കളക്ട് ചെയ്യുന്നത് വരാം. നമുക്ക് അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് സ്മെൽറ്ററിന്റെ പണിയിലോട്ട് പോവാം. ആ ലൈറ്റ് വയ്ക്കുന്നത് ഇപ്പോൾ ചെയ്താൽ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ മറന്നു. താഴെ പോടാം. ഡബിളായി താഴെ പോയി. ഇതോ അവിടെ കുറച്ച് ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയത് എടുക്കാം. ഇവിടെ എവിടെ ഇതോ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കയ്യിൽ വേറെ ബ്ലോക്ക് കൊടുത്തില്ലേ, മണ്ട. ഞാൻ പോയി കുറച്ച് ബ്ലോക്കുകൾ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ തിരിച്ചെത്തി. ഇനി ഏത് വഴി നമ്മൾ മേളിൽ കയറും? ഇത് അത് വഴി പോയി നോക്കാം. ഓക്കെ, ഇതോ അവിടെ കുറച്ചുണ്ട്, അത് ഇത്തിരി താഴെട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് അത് പോയി എടുക്കാം. ആ അതുകൊണ്ട് കുറച്ച് ബോൺ ഇരിക്കുന്നു, വഴി നിന്ന് മാറാം. നമുക്ക് ഒരു ബോൺ ബ്ലോക്ക് കൂടെ കൊണ്ടുപോകാം ആവശ്യം വരും. ഇത് പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ട്, അത് കുറച്ച് ബോൺ മീലാവും. ഇതോ ഇവന്മാർ വരുന്നു. വെടി വെക്കരുത്, വെടി വെക്കരുത്. ഇനി ആരെ വെടി വയ്ക്കുന്നത്? ഓക്കെ, ഗ്ലോ സ്റ്റോൺ നമുക്ക് ഇതോ അവിടെ നിന്ന് എടുക്കാം. ഫാൻസറ്റുള്ള സോടക്കണല്ലോ പിടിച്ചിരിക്കുന്ന കയ്യിൽ. ഇവിടെ വലിയൊരു കുഴിയുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പിള്ളറിയാം, കുറേയൊക്കെ താഴെ പോകുമായിരിക്കും, സാരമില്ല, കിട്ടുന്നതും കൊണ്ടുപോകാം. നമുക്ക് ഒരു ലൈറ്റ് തന്നെ മതി ആക്ച്വലി. ഓക്കെ, 14 കിട്ടി, ഇത് തന്നെ മതി ധാരാളം. ഇനി നമുക്ക് ബേസിലോട്ട് പോകാം. മറ എൻ്റെ ഒമ്പിൻ്റെ ഡാമേജ്. എന്തുവാടേ പിന്നല്ലാതെ പിന്നെ എൻ്റെ അടുത്താണ് കളിക്കുന്നത്. ഞാൻ ഗ്ലിച്ച് ഉപയോഗിച്ച് നെതറിൻ്റെ റൂഫിൽ കയറിയിട്ട് അവിടെ ഒരു ഫുഡ് ഫാർം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന പോർക്ക് ചോപ്പ് ഞാൻ കുറച്ച് തിന്നിട്ട്. നല്ല ഫുഡ്, ഇത്രയും ടേസ്റ്റ് ഉള്ള പോർക്ക് ചോപ്പ് നമുക്ക് ഇങ്ങനെ വന്നാൽ പോലും കിട്ടൂല. ഞാൻ ഇനി ബേസിലോട്ട് പോട്ടെ. എപ്പോഴൊക്കെ ചാൻസ് കിട്ടും അപ്പോഴല്ല ഞാൻ കഥ പറഞ്ഞിട്ടേ ഞാൻ ഈ ഒരു ഫുഡ് തിന്നുള്ളൂ, കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി എനിക്ക് റെഡ് സ്റ്റോൺ ലാമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? റെഡ് സ്റ്റോൺ ലാമ്പ് അവിടെ പറ്റും. ഓക്കെ, നമുക്ക് ഇത് ഒരെണ്ണം മതി, ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വയർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഒരു ലെവറും കൂടെ നമുക്ക് ഉണ്ടാക്കണമല്ലോ. ലെവർ എന്തെങ്കിലും ഉണ്ടോ? സ്പെയർ ലെവർ ഉണ്ട്, ലെവറേ ഉള്ളു. 21 ആർക്കാണെന്ന് ഞാൻ 21 ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻ്റ് ടോർച്ച് ഒന്ന് ഇരിക്കട്ട്, എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ കുറച്ച് ബ്ലോക്ക് കൂടെ എടുത്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ആ ഒരു ഓണറങ്ങ് ഓഫ് ചെയ്യാം. അയ്യോ, കൊല്ലല്ലേ എന്നെ, കൊല്ലല്ലേ. അങ്ങി പാടാ, അങ്ങി പാടാ. ഓക്കെ, എല്ലാവരും കൊന്നു. നമുക്കിനി ലെവർ ദാ ഇവിടെ ഇരിക്കണം. ഈ ലെവർ ഓണാകുമ്പോൾ അവിടെ ലൈറ്റ് ഓൺ ആവണം, ഫാർം ഓഫ് ആവണം. ഇത് ഞാൻ ഓഫ് ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആവണം, ഫാർം ഓൺ ആവണം. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പില്ലർ വെച്ച് മേലോട്ട് കയറിയിട്ട് ആ ഒരു ലാമ്പ് നമുക്ക് ആദ്യമേ അവിടെ അങ്ങ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വയറിങ് എങ്ങനെ ചെയ്ത് നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഈ ലാമ്പ് നമുക്ക് ഇതിൻ്റെ മേളിൽ വരും. ഇപ്പോൾ ഞാൻ ഈ ഒരു ലെവർ വെച്ച് ഓണാക്കഴിഞ്ഞാൽ അത് ഓണാവും. ഇനി ഇത് വയറിങ് കൊടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇതിൻ്റെ മേളിലാകുമ്പോൾ ഒരു സ്പോണാക്കളയും, അതുകൊണ്ട് ഇത്രയും ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു ബ്ലോക്ക് വെച്ചിട്ട് അതെന്ത് ഇങ്ങനെ ആവുന്ന മേളിൽ ബ്ലോക്ക് വയ്ക്കാൻ പറ്റൂലേ? സ്വിച്ച് പ്രസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്നാണ് ആ ഒരു റെസ്റ്റോറൻ്റ് കൊണ്ടുവരുന്നത് വെച്ചോ. ഇവിടെ 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 ഇത്രയും വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ലെവർ വെച്ച് ഓണാക്കി ലൈറ്റ് എത്തുമോ? കത്തൂല. കണ്ടോ, ഇവിടെ നിന്ന് അത് താഴോട്ട് കൊണ്ടുപോകൂല. അപ്പോൾ അത് പറ്റൂലെങ്കിൽ ഇതോടത്ത് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ഒരു റെസ്റ്റോറൻ്റ് വെച്ചാലേ, ഈ ഒരു ഇവിടെ ഞാൻ ഒരു റെസ്റ്റോറൻ്റ് ടോർച്ച് വെച്ചാലോ? അപ്പോഴത് കത്തോന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എനിക്ക് ഇതങ്ങ് പൊട്ടിക്കാം, ഇതും അങ്ങ് പൊട്ടിക്കാം, ഇതിവിടെ വരും, ഇതങ്ങ് പൊട്ടിക്കണം. വയറിങ് നമുക്ക് അതുവഴി അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതാ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വയറിങ് ഇതുവഴി കൊണ്ടുപോകണം. അയ്യോ, റിപ്പീറ്റർ കൂടെ വേണ്ടി വരുമല്ലോ എന്നാ? അത് അങ്ങറ്റം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരില്ലേ? നമുക്കിത് വെച്ചിട്ട് നമുക്ക് റിപ്പീറ്റർ വരുത്തണ്ടല്ലോ ബേസിൽ പോയി. ഇതാണ് എന്തെങ്കിലും ഒന്ന് ഞാൻ വിട്ടുപോകും. ഓക്കെ, അതായത് ഓക്കെ, ഇത് വർക്കിംഗ് തന്നെ. അതായത് ഇവിടെ ഞാൻ ലെവർ വെച്ചിട്ട് ഓക്കെ, ലെവറിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഇതാ കൊണ്ടുപോകുന്നുണ്ട് ലൈന്. നമുക്ക് ഇതിനെ നേരെ കൊണ്ട് മേളിൽ കണക്ട് ചെയ്യണം. റെസ്റ്റോറൻ്റ് നല്ല രസമാണ് ചെയ്യാൻ, പക്ഷേ ചെയ്യണ വർക്ക് കാരണം നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും ഇപ്പോൾ. ഇങ്ങത്തി ഇങ്ങത്തി. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ലൈൻ ഇതുവഴി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മേളിലോട്ട് കൊണ്ടുപോയി. ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതായത് ഇത് ഇവിടം വരെ വന്നിട്ട് അങ്ങറ്റം വരെ പോകാൻ തോന്നുന്നില്ല, കാര്യം ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്ട് ഇതുവരെ വരുള്ളൂ, നമുക്ക് പിന്നെ അങ്ങോട്ട് പോകണ്ടാൻ പറ്റൂല. അല്ലേ, റിപ്പീറ്ററിൻ്റെ ആവശ്യം വരൂലല്ലോ, വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്കിതൊക്കെ ഈ ഒരു ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ടോർച്ച് വെച്ചെടുത്താലും മതി. അപ്പോൾ ഇത് പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടും. നിൽക്കി നിൽക്കി നിൽക്കി, റിപ്പീറ്റർ ഇത്രയും എക്സ്പെൻസീവ് ആണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ. റെസ്റ്റോറൻറ്റ് ടോർച്ച് ഉണ്ടാക്കുക പോയിരിക്കും. എൻ്റെ കയ്യിൽ വുഡൊന്നും ഇപ്പോൾ ഇല്ല. നിൽക്കി നിൽക്കി, ഞാൻ മേളിക്കാർ ഒരു സ്റ്റിക്ക് എടുത്തിട്ട്
ആ ഒരു ടോർച്ച് ഉണ്ടാക്കി താഴ്ത്തു വരാം. ഞാൻ ഒരു പ്രോ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ. ഞാൻ പ്രോ ആണ്, പ്രോ ആണെന്ന് പറഞ്ഞു പറഞ്ഞു. ഞാൻ പ്രോ ഇല്ലേ? ഞാൻ പ്രോ തന്നെ. ഇവിടെ വെട്ടാൻ ഇനി മരം ഒന്നുമില്ലല്ലേ. ആ നമുക്ക് ആ മരം വെട്ടിയാലേ. ഓക്കെ, സ്റ്റിക്ക് എടുക്കുക, ടോർച്ച് ഉണ്ടാക്കുക. ഇനി താഴെ പോയിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്കാവും. തിയററ്റിക്കലി എൻ്റെ അമ്പും പിന്നോട് കൊണ്ടുപോകാം. നമ്മുടെ ബേസിലോട്ട് ഈ ഒരു വഴി നമുക്ക് കണക്ട് ചെയ്യണം. അത് ഞാൻ ചെയ്യുമ്പോൾ ചെയ്യാം, ഓൾസോ മീൻസ് ഞാൻ ചെയ്യില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു ടോർച്ച് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഇൻവേർട്ട് ആവും. മീൻസ് ഞാൻ അത് വയ്ക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ആവും. അപ്പോൾ ഞാൻ ഈ ഒരു ലെവർ ഓഫ് ആക്കിയിട്ട് നല്ലോട്ടോ ഈ ഒരു ടോർച്ച് വയ്ക്കണം. എന്നിട്ട് അത് കറക്റ്റ് ആവുള്ളൂ. ആണോ? ആയിരിക്കും. ഓക്കെ, അത് വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ അത് വെച്ചതും താഴെ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഞാൻ താഴെ പോയിട്ട് ആ ഒരു ലെവർ ഓൺ ആയി കഴിഞ്ഞാൽ കണ്ട ലൈറ്റ് എത്തുന്നുണ്ട. പറഞ്ഞു കത്തി അണഞ്ഞു, അടിപൊളി. ഇനി ഞാൻ എൻ്റെ ചുറ്റിനൊന്ന് ബ്ലോക്ക് വെച്ച് നമുക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ചിലപ്പോൾ സ്പോൺ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അത് ഓണാക്കി കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണ്. ഏ, വർക്കിംഗ് അല്ല, എവിടെയോ ഞാൻ തെറ്റിച്ചു. ഇവിടെ അല്ല. ഓക്കെ, ഓ ഇവിടെയാണ് തെറ്റി. ഇതിൻ്റെ മേലെ ബ്ലോക്ക് വയ്ക്കാൻ പാടില്ല, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. ഓക്കെ, ഇനി അടയ്ക്കാം. ഇപ്പം വർക്കിംഗ് അല്ലേ? പിന്നെന്ത്? അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു ടോർച്ച് അങ്ങ് പൊട്ടിക്കാം. ഇനി അത് വർക്കാവാനുള്ളതാണ്. ഇപ്പം ഞാൻ ഇത് അടച്ചിട്ട് ഈ ഒരു ലെവർ അടിച്ച് തന്നെ അത് തന്നെ തന്നെ ഓണായിക്കോളും. ഓക്കെ, ആ വിജയം, വിജയം. ബാ 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 ബാ. ഇനി ഞാൻ അകത്തോട്ട് കയറിയിട്ട് വാൾ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈസി 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 പറയുള്ളൂ. കണ്ടാ, ഞാൻ പ്രോ ആയി. ഫോണാവ്, ഫോണാവ്. എൻ്റെ 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 സ്പീഡിനൊപ്പം അത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കൊല്ലണം അത് ഫോണായി വരുമ്പോൾ തന്നെ. നമ്മുടെ പ്രോ ലെവൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമുണ്ട്. ഇനി അമ്പ്, ഇനി അമ്പ്. അതായത് ചെയിൻ ആർമറൊക്കെ ഇട്ടുണ്ട് വന്നിരിക്കുന്നത്. ഈസി കളി, ഈസി. ഓക്കെ, ഈ കൊച്ചുങ്ങളെ നമുക്ക് വാൾ വെച്ചാണ് കൊല്ലാൻ. കാര്യം ഇവന്മാർ കൊല്ലാൻ ഇത്തിരി പാടാണ്. ആ കണ്ടാ, ഓക്കെ. എന്ത്, കുറച്ച് അയണായി കിട്ടി. അങ്ങനെ നമ്മൾ ഇത് ശരിയാക്കിയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ലായിരുന്നു. നമുക്കിനി സംഭവം ഓഫാക്കിയിട്ടിരിക്കാം. നമുക്ക് ട്രെയിനിങ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ട്രെയിൻ ചെയ്യാം. ഇനി നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോയിട്ട് ആ ഒരു സ്മെൽറ്റർ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഏരിയ എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അതാകുമ്പോൾ വില്ലേജർമാരെന്നെ പ്രാന്തനാക്കിയാലോ, അല്ലെങ്കിൽ അതിന് ക്രീപ്പർ ഒന്ന് എന്നെ കൊന്നാലോ, എനിക്ക് എൻ്റെ ദേശം അവിടെ പോയി തീർക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാം. അതിന് നമുക്ക് 30 ഹോപ്പർ വേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട്. എൻ്റെ ഈ ഒരു 2.5 സ്റ്റാക്ക് അയൺ എൻ്റെ ഉണ്ട്. അത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആദ്യം ഞാൻ ഒരു 30 ചെസ്റ്റ് ഉണ്ടാക്കട്ട്, എന്നിട്ട് നമുക്കത് നോക്കാം. അയ്യോ, 28 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ 2 എൻ്റെ പെട്ടിയകത്തുണ്ട്. അപ്പോൾ 30 എണ്ണമായി. ഇങ്ങനെ വയ്ക്കാൻ പറ്റുമായിരുന്നോ ടോർച്ച്? ഞാൻ മിസ് ക്ലിക്ക് ചെയ്തതായിരുന്നു. കൊള്ളാം കേട്ടോ, അവിടെ ഇരിക്കട്ടത്. അപ്പോൾ ഇനി എനിക്ക് 30 ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 30 ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു 10 അയണേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ എനിക്ക് അപ്പുറത്ത് വേഫ് നിൽക്കണം. ഇനി നമുക്ക് 10 ഫർണീസ് ഉണ്ടാക്കണം. ആ ഓക്കെ, നമ്മൾ ശരിക്കും കോബിൾസ്റ്റോണുണ്ട്. 10 മതി, 26 വേണ്ട. ഓക്കെ, 10 ഫർണീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പ്ലേസ് ചെയ്യാനായിട്ട് ഒരു വഴി നമുക്ക് നോക്കണം. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആകട്ടെ. ഓക്കെ, നമുക്കിനി ഫർണീസ് വെച്ച് തുടങ്ങാം. 1, 2, 3 10 വെച്ചിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൽ നമുക്ക് കളക്ഷൻ, നമുക്ക് ഏത് സൈഡ് വയ്ക്കുന്നതായിരിക്കും നല്ലത്? ഇങ്ങോട്ട് വയ്ക്കാം. അങ്ങോട്ട് വയ്ക്കാൻ നിന്ന് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം അങ്ങോട്ട് ആവശ്യം വരും. നമുക്കിനി ഒരു ഫർണീസിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അയ്യോ, ഇനി 2 ചെസ്റ്റ് കൂടെ വേണമല്ലോ. നമ്മുടെ മരം ഉണ്ടാക്കി എൻ്റെ ബാക്കി വുഡോടെ കാണണ്ടേ? ഞാൻ പോയി നോക്കിയോട്ടെ. ആ, അതുകൊണ്ടിരിക്കുന്ന ചെസ്റ്റ് നമുക്ക് അതിനകത്ത് കാണണം. ഇവിടെ നിന്ന് ഞാൻ താഴെ ഇറങ്ങണമല്ലോ. ബോട്ടിൽ ഫെതർ ഫോളിംഗ് ഉണ്ട്, എന്നാലും ഒരു ഭയം. താഴെ ചാടിയ ചാവൂ. ആ, എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. നോക്കി 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 നോക്കിയോ. പിന്നെ അല്ലാതെ പിന്നെ ഇതൊക്കെ ഒരുപാട് ഞാൻ കണ്ടതാണ്. പെട്ടിക്കകത്ത്, ആ പെട്ടിക്കകത്തുണ്ട്. ഇവിടെ ഉണ്ടാ? ആ, ഇവിടെ കുറച്ച് ലീവ്സേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കൂടെ വർക്ക് ആവണം. പിന്നെ അല്ലാതെ പിന്നെ എനിക്ക് ഭ്രാന്തായതാണ്, അതോ ഗെയിമിന് ഭ്രാന്തായതാണ്? എം എൽ ജി എല്ലാം വർക്കാവുന്നു. നമുക്ക് ഡബിൾ ചെസ്റ്റ് വേണം. ഡബിൾ ചെസ്റ്റ് ഇവിടെ വരും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ചെസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് 2 ഹോപ്പർ നമുക്ക് അതിലോട്ട് വയ്ക്കണം. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ആ ഒരു ഹോപ്പിലോട്ട് പോകുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 നമ്മൾ ചെസ്റ്റിലോട്ട് പോകുന്ന രീതി വയ്ക്കരുത്, എന്നാൽ അത് വർക്കാവത്തില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഹോപ്പർ പുറകോട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഫർണീസിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വയ്ക്കണം. 1, 2. ഓക്കെ, അതും തീർന്നു. ഇനി ഇതിൻ്റെ മേളിൽ വയ്ക്കണം. നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ കെമിക്സിലും ഉണ്ടാക്കി. ഓക്കെ, 30 തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെയിലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. റെയിൽ വേണ്ടി വരും, കമ്പാറ്റർ വേണ്ടി വരും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. കോട്സ് ഉണ്ടോ എൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ കോട്സ് ഇല്ലല്ലേ. നെതറിൽ പോകേണ്ടി വരുമോ? അതോ ഞാനൊന്ന് കാണാൻ തോ നെതറിലോട്ട് പോകേണ്ടി വരും. ഞാൻ നെതറിൽ പോയി കുറച്ച് കോട്സ് എടുത്തുകൊണ്ട് വരാം. ആ, അതവിടെ കുറച്ചുണ്ട്.
അത് ഈസി ആയിരുന്നു. പിന്നെ ഫോർത്തും ചെയ്യാം. ഓക്കെ 16 എണ്ണം കിട്ടി. ഇനി നമുക്കൊരു കമ്പാർട്ടർ ഉണ്ടാക്കാം. പവേർഡ് റെയിൽ നമുക്ക് ഇനിയും വേണ്ടി വരും. അതിനുള്ള ഗോൾഡ് എൻ്റെ കയ്യിൽ കാണോ? ആ 26 എണ്ണം ഉണ്ട്. ഓക്കെ പവേർഡ് റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. പിന്നെ നോർമൽ റെയിലും കുറച്ച് ഉണ്ടാക്കാം. ഞാൻ ട്യൂട്ടോറിയൽ ഒന്ന് നോക്കാതെ ഉണ്ടാക്കാൻ പോകുന്നത്. സെറ്റ് ചെയ്യുന്നതിന് ചെറിയൊരു ഓർമ്മയുണ്ട്, ഞാൻ നോക്കട്ടെ. ഈ ഒരു താഴെയുള്ള ഹോപ്പർ ചെയ്യുന്ന ഒരു കമ്പാർട്ടർ വരും. ആ ടോർച്ച് ഇവിടെ വരും. ആ ടോർച്ച് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ ഒന്നിങ്ങനെ 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 ആ ഇതിന് 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 ശരിയാക്കി ശരിയാക്കി ശരിയാക്കി. അതെങ്ങനെ ഞാൻ ചെയ്തെന്ന് ചോദിക്കരുത്, എനിക്കറിഞ്ഞൂടെ. എങ്ങനെയൊക്കെ അങ്ങ് വെച്ച് ശരിയായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പവേർഡ് റെയിൽ 2 എണ്ണം ഇവിടെ ഇങ്ങനെ വരും. ഇനി 2 എണ്ണം കൂടെ അതിൻ്റെ മേളിലും വരുമല്ലോ. അപ്പോൾ ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഈ റെസ്റ്റോറൻ്റ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ വയ്ക്കുക, ഇതിവിടെ വയ്ക്കുക, ഇത് 2 എണ്ണം ഇവിടെ വയ്ക്കുക. അയ്യോ ഒന്നും കൂടെ ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ വരും. ഇവിടെ ഇത് വരും, ഇവിടെ ഇത്, ഇവിടെ ഇത്. പിന്നീട് ഇത് പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക, റെസ്റ്റോറൻ്റ് ടോർച്ച് ഇവിടെ വയ്ക്കുക, അതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് വയ്ക്കുക. അത് തന്നെ മതി. നമുക്കിനി ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക് അങ്ങോട്ട് പോകണം. 1, 2, 3, 4, 5. എന്നിട്ട് ഇവിടെ ഈ ഒരു പവേർഡ് റെയിൽ വരും. പിന്നെ അങ്ങോട്ട് നോർമൽ റെയിൽ. ഇവിടെ വരെ അത് വന്നിട്ട് ഇവിടെ ഒരു നോർമൽ ബ്ലോക്ക്, അതിൻ്റെ മേലൊരു പവേർഡ് റെയിൽ. ഒരു ബ്ലോക്ക് കൂടെ വച്ചിട്ട് ടെമ്പററി ആയിട്ട് ഒരു റെയിൽ ഇവിടെ വരും. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ റെയിൽ വയ്ക്കുക. ഇവിടെ ഒരു പവേർഡ് റെയിൽ താഴെ വയ്ക്കുക. കുറച്ചുകൂടെ മുമ്പിലോട്ട് പോവുക, പവേർഡ് റെയിൽ ഇവിടെ വരും. ഇത്രയും കഴിഞ്ഞിട്ട് 2 ടോർച്ച് ഇവിടെയും ഇവിടെയും വരും, അത് ഓണായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു ബ്ലോക്ക് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും പവർ ചെയ്ത് വയ്ക്കും. 2 മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് വേണം. അതിനുള്ള അയൺ എന്തെങ്കിലുമുണ്ടോ? ഓ മേൻ, അയണില്ല. അപ്പോൾ ഞാൻ പോകുന്ന എഎഫ്കെ നിൽക്കേണ്ടി വരും. അയ്യോ എൻ്റെ ഹങ്കർ കുറവ്. ഞാൻ നെതറിൽ കയറി വാർപ്പിഡ് ഫോറസ്റ്റ് കണ്ടുപിടിച്ച് അതിനകത്ത് നിന്ന് എൻ്റർമാനെ കൊന്ന് എൻ്റർപോൾ എടുത്തിട്ട് എൻ്റെ ബേസിൽ വന്ന് ഒരു ലാഡർ ഉണ്ടാക്കി തിരിച്ച് പിന്നെ നെതറിനകത്ത് ബോൺ മീലും കൊണ്ട് കയറിയിട്ട് ലാഡർ ബെഡ്റോക്കിൻ്റെ ആ ഒരു മേളൊരു കൊണ്ടുപോയിട്ട് അങ്ങ് നടുക്ക് ഞാൻ എൻ്റർപോൾ ഇറങ്ങിയിട്ട് നെതറിൻ്റെ റൂഫിൽ കയറിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഹോഗ്ലിന് ഫാർമ് ഉണ്ടാക്കി അവിടെ ഉണ്ടായിക്കൊണ്ട് നിന്നപ്പോൾ എന്നെ ഒരു ഹോഗ്ലിന് കൊല്ലാനൊക്കെ വന്ന് അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞാൻ നിന്ന് എഎഫ് കെ ചെയ്ത് ഉണ്ടാക്കിയ ഹോഗ് ചോപ്പ് ഞാൻ തിന്നട്ട്. സ്വർഗം. പിന്നെ നമ്മുടെ അയൺ ഫാമിൽ ഞാൻ ഒരു 1 അവർ എഎഫ് കെ നിൽക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ 1 അവർ കഴിഞ്ഞു. ഓ ഓ കറക്റ്റ് അതിൻ്റെ വായിൽ ചെന്ന് കയറി കൊടുത്ത്. ഗോ അവേ. ആമ്പൊട്ടി. ഓ താഴെ കേബ്. എത്ര അയണ് കിട്ടി? 1 സ്റ്റാക്കിന് മേളിലുണ്ടായാൽ അത്ര നല്ലത്. ഓ 1 സ്റ്റാക്ക് ചോദിച്ചത് എനിക്ക് 5 സ്റ്റാക്ക് വൃത്തിയായി. ഇനി നമുക്ക് ആ ഒരു മൈൻകാർട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ അതങ്ങ് സ്ഥാപിക്കാം. ഓക്കെ ആദ്യം നമുക്ക് ആ ഒരു മൈൻകാർട്ട് അങ്ങ് ഉണ്ടാക്കിയേക്കാം. മൈൻകാർട്ട് 2 എണ്ണം വേണം നമുക്ക്. 2 എണ്ണം ഉണ്ടാക്കി. ഇനി 2 ചെസ്റ്റും കൂടെ വേണം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ഒരു അയണല്ല ഞാൻ അതിനകത്ത് വെച്ചിട്ട് ഇൻവെൻ്ററി ക്ലീൻ ആക്കണം. ഇനി 2 ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ ഇനി നമുക്ക് മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് 2 എണ്ണം അതും ആയിട്ടുണ്ട്. ഇനി എന്തോന്ന് വേണം? ഇനി അല്ലാതെ 3-4 ഹോപ്പർ കൂടി വേണ്ടി വരും. അതും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. 29 ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കി. ഇരിക്കട്ട്, 5 ഹോപ്പർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇനി ഇത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. 1 ഹോപ്പർ ഇവിടെ, 1 ഹോപ്പർ ഇവിടെ. ഓക്കെ ഹോപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് കയറാൻ നമുക്കൊരു വഴിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ ഇത് 2 എണ്ണം നമ്മുടെ മെയിൻ ചെസ്റ്റ്. ഇതിനകത്ത് നമ്മൾ ഫ്യൂല് വയ്ക്കും, ഇതിനകത്ത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ വയ്ക്കും. ഇനി ആ മൈൻകാർട്ടൂടെ നമുക്ക് വെച്ചേക്കാം. 1 ഇവിടെ, 1 ഇവിടെ. ഇനി എന്തോന്നുണ്ട്? എന്തൊക്കെയോ മിസ്സിങ് ആണല്ലേ. ആ ഇവിടെ ഒരു ബട്ടണിൻ്റെ ആവശ്യമുണ്ട്. ആ ബട്ടൺ നമുക്ക് ഇവിടെ വയ്ക്കാം. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അത് മുമ്പോട്ട് പോകും കാർട്ട്. ഓക്കെ 2 പോണ്, 2 തിരിച്ചു വന്ന് നിൽക്കണം അവിടെ. ഓക്കെ അത് നിന്നു. ഇവിടെ എന്തോ തെറ്റ് പറ്റിയല്ലോ. അയ്യോ മനസ്സിലായി. ഇവിടെ ഇങ്ങനെ വരണം, ഇതും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ വരണം. ഓക്കെ ഇപ്പം ശരിയായി കാണണം. പ്രസ് ചെയ്ത് നോക്കാം. ആ നേരെ പോകുന്നു. കറക്റ്റ് അത് ഇവിടെ നിൽക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ആ ഓക്കെ ശരിയായി. അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൾ എടുത്തിട്ട്, ഓക്കെ 1.5 സ്റ്റാക്ക് ആയിട്ടുണ്ട്, നമുക്ക് ദിദിനെ മതി. നമുക്ക് എന്ത് സ്മെൽറ്റ് ചെയ്യാമെന്ന് ടെസ്റ്റിന് വേണ്ടി. ആ എൻ്റെ കുറെ ഫുഡ് ഇരിക്കുകയാണ്, നമുക്ക് അതെടുത്ത് സ്മെൽറ്റ് ചെയ്യാം. എന്നായാലും നമ്മൾ അതിനെ കുക്ക് ചെയ്യാനുള്ളത് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കും നമ്മുടെ ഇൻപുട്ട് ചെസ്റ്റ് വരുന്നത്. ഇവിടെ നമുക്ക് സാധനം വയ്ക്കാം, ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ സാധനം വയ്ക്കണം. ഓക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ചെസ്റ്റിനകത്ത് നമ്മൾ ഫ്യൂൽ വയ്ക്കും. ഇത് ഈ ഒരു ഹോപ്പർ വഴി നേരെ ഇതുവഴി ഈ ഒരു മൈൻകാർട്ടിനകത്ത് വന്ന് വരും. ഇതാടകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫുഡും കാണാനല്ല ഇവിടെ വന്ന് കഴിയും. ഏകദേശം ഒരു 10 മിനിറ്റിലായി കഴിഞ്ഞാൽ താഴെയുള്ള ആ ഒരു ബട്ടൺ നമ്മളങ്ങ് പ്രസ് ചെയ്യണം. താഴെയുള്ള ഈ ഒരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യണം. വേണ്ട എല്ലാം കൊണ്ട് വെക്കണം. ഇതൊന്നും മാത്രം കിട്ടിയില്ലല്ലേ. ഇതിനകത്ത് എന്താ വന്ന് വീണ്? ആ അതാണ് ചെസ്റ്റ്. ഞാൻ നേരത്തെ അത് പൊട്ടിച്ചപ്പോൾ അത് അറിയാതെ ഇതിനകത്ത് വന്ന് വീണതാണ്.
കുഴപ്പമില്ല ഇപ്പൊ ശരിയായി. അങ്ങനെ ഇതെല്ലാം വർക്കിംഗ് ആണ്. അതാ ഇപ്പൊ തന്നെ കുക്ക് ചെയ്ത് വന്ന് തുടങ്ങി. ഇതിനോട് തോന്നുന്നു സ്റ്റോൺ, ഇത് ഏതോ സ്റ്റോൺ ഞാൻ അത് ഇട്ടിരുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് ഇതിന് ചുറ്റും ഒന്ന് വെക്കണം, ഒന്ന് കുറച്ചൊന്ന് ക്ലീൻ ആക്കണം ഈ ഏരിയ ഒന്ന്. ഇവിടെ കുറച്ച് സ്റ്റോൺ വെക്കാം, ഇതിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് വെക്കാം. അതാകുമ്പോൾ ഈ ഒരു മൈൻ കാട്ടൊന്നും ഓടാൻ നമുക്ക് കാണാൻ പറ്റൂല. നല്ല ക്ലീൻ ആയിരിക്കും അപ്പൊ ഈ ഒരു ഏരിയ. ഇത് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തല്ല, കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യാം. ഇവിടേക്ക് ഒരു ബ്ലോക്ക് വെക്കാം, അതാകുമ്പോൾ ഈ ഹോപ്പറൊക്കെ ഒന്ന് മറിഞ്ഞിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലാഡർ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇത് അത്ര വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവഴി ഇവിടെ വന്നിട്ട് ഈ ലാഡർ വെച്ച് മേലെ കയറും. മേളിൽ വന്നിട്ട് ഇതിനകത്തായിരിക്കും നമ്മുടെ സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് ഐറ്റം ഫ്രെയിം ഇവിടെ വെച്ചേക്കാം. ഇതിനകത്താണ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനം വെക്കാനുള്ളത്. അപ്പോൾ ഒരു അടയാളത്തിന് വേണ്ടി ഞാൻ ഈ ഒരു അയൺ ഓർ ഇവിടെ വെച്ചിരിക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒരു കോൾ വയ്ക്കണം. കോൾ നമുക്ക് താഴെ നിന്നെടുക്കാം, ഈ എന്ന് പറഞ്ഞാൽ എടുത്തേക്കാം. ഓക്കെ, അതായത് ഇവിടെ ഈ ചെസ്സിനകത്ത് നമ്മളെ ഫ്യൂലിംഗ് കാണൊക്കെ ഇതിനകത്ത് വെക്കണം. നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈനും ലീവ്സൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ വരുത്താം. ഓക്കെ, ഞാൻ കുറേ ലീവ്സൊക്കെ അവിടെ സ്പാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പണി തീർത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെസ്പ്ലേറ്റ് എപ്പിസോഡ് ഇത്ര. അയ്യോ, എൻ്റെ ഹങ്കർ കുറവ്. ആ, ഞാൻ നെതറിനകത്ത് കയറി ബെഡ്റോക്കിൻ്റെ മേളിലോട്ട് കയറാനായിട്ട് എൻട്രിപ്പുകൾ വെച്ചിട്ടുള്ള ഒരു ഗ്ലിച്ചൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് മേളോട്ട് ഞാൻ ലാഡർ വെച്ച് കയറിയിട്ട് ആ ഒരു ബെഡ്റോക്കിൻ്റെയും അതിൻ്റെ ലാഡറിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു എൻട്രിപ്പുകൾ എറിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കയറി മേളിൽ കയറിയിട്ടാണ് ഞാൻ ഫാർമ ഉണ്ടാക്കാൻ നിന്നത്. ഫാർമ ഉണ്ടാക്കാൻ ഞാൻ തന്നു നോക്കിപ്പോയിക്കൊണ്ട് അവിടെ ശരിക്കും ഹോഗളിന് ആ ഒരു ബെഡ്റോക്കിൻ്റെ മേളിൽ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അതിൻ്റെ മേളിൽ കയറിപ്പോയിക്കൊണ്ട് ഒരു ഹോഗളിന് അവിടെ നിൽക്കുന്നു. അവൻ ചോദിച്ചത് നിനക്ക് എന്തോന്ന് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കേട്ട് നിൻ്റെ വീട്ടിൽ ഫുഡൊന്നും ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഫുഡൊന്നും ഇല്ല, എട്ട് ഷൂ പോളിഷ് ചെയ്താലേ എനിക്കൊരു ബണ്ണ് കഴിച്ചുള്ളവർ ആണ്, ഞാൻ അപ്പം അങ്ങനെ കഷ്ടപ്പാടിലാണ് വീട്ടിലെന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ കണ്ണിൽ തുറച്ച് നോക്കിയിട്ട് ചോദിച്ചു നിനക്ക് എന്തോന്ന് വേണമെന്നായിട്ട്. അപ്പോൾ ഞാനും അവൻ്റെ കണ്ണിൽ തുറച്ച് നോക്കിയിട്ട് പറഞ്ഞ് എനിക്ക് ഈ ലോകം മുഴുവനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും എൻ്റെ കണ്ണിൽ തുറച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഞാനും കാജിഫ് വേണ്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എൻ്റെ വാളെടുത്ത് അവനെ കുത്തി കീറി അവിടെ കിട്ടുന്നേ. അപ്പോൾ എന്നിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന സാധനമെല്ലാം ഞാൻ അവിടെ വച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഫാർമ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ഫുഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് തിന്നാൻ പോണത്. നല്ല ടേസ്റ്റ് ആയിരുന്നത്.